ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പം ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് എ നോട്ട് ഓൺ മൻസംബീദാരി സിസ്റ്റം ഓഫ് മുഗൾസ് മുഗൾസിൻ്റെ മൺസംബിദാരി സിസ്റ്റത്തെ കുറിച്ചിട്ട് ഒരു ചെറിയ നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് അതിൽ എഴുതാം ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ് എ സ്ട്രോങ് ആർമി വാസ് നീഡഡ് ടു എക്സ്പാൻഡ് ദ കിൻഡ്യം ആസ് വെൽ ആസ് ടു മെയിൻ്റെയിൻ ദ എക്സ്പാൻഡ് കിൻഡ് മുഗൾ പീരീഡിൽ ആ സമയത്ത് ഭയങ്കര സ്ട്രോങ് ഒരു ആർമി ഉണ്ടായിരുന്നത് അവർക്ക് എന്തായിരുന്നു അവരുടെ കിങ്ഡം എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു അവരുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം മൻ ജബീന്ദാരി വാസ്തവ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ അക്ബർ ഫോർ ദീസ് പർപ്പസ് ഇതിനു വേണ്ടിയിട്ട് അക്ബർ കൊണ്ടുവന്ന ഒരു മിലിറ്ററി സിസ്റ്റമാണ് മൻസംബീന്ദാരി എന്ന് പറയുന്നത് അക്കോഡിംഗ് ടു ദിസ് സിസ്റ്റം ഈച്ച് ഓഫീസർ ഹാഡ് യഗ്മെൻറ്റ് അണ്ടർ ഹിം ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഓഫീസറിൻ്റെ കീഴിൽ ഒരു റെഗ്മെൻറ്റ് എന്നുള്ള ഒരു സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത് ദ ടൈറ്റിൽ മൻസബ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ക്യാവലി ഈച്ച് ഓഫീസർ ഈസ് സിക്യർ ടു മെയിൻഡ് അഥവാ മൻസബ് എന്ന് പറയുന്ന ഉണ്ടായിരുന്നത് അവർക്ക് എത്രയോ നമ്പർ ഓഫ് ആർമിയെ എത്രയോ നമ്പർ ഓഫ് സ്റ്റോൾജേഴ്സിനെ അവർക്ക് അവരുടെ അണ്ടറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു ദ റാങ്ക് ഓഫ് ദ മൻസം വാസ് ഡിറ്റർമൈൻഡ് ബൈ ദ നമ്പർ ഓഫ് സോൾജേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ് എത്ര സോൾജേഴ്സിന് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ടായിരുന്നു മൺസമ്മിൻ്റെ റാങ്ക് നിശ്ചയിച്ചിരുന്നത് ദി സിസ്റ്റം വാസ് ഇംപ്ലിമെൻ്റഡ് ആസ് ആൻഡ് അൾട്ടർനേറ്റീവ് ടു മെയിൻ്റെയിൻ ആർമി പേയിങ് ഡയറക്ട്ലി ഫ്രം ദ സ്റ്റേറ്റ് സ്കേച്ചർ എന്താണ് ഈ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തതോട് കൂടിയിട്ട് ഇപ്പോൾ സ്റ്റേറ്റിന് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അവർക്കെന്താണ് ഈ ആർമി ഉപയോഗിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു മൺസമ്മേഴ്സ് വെയർ അലോട്ടഡ് ലാൻഡ് അക്കോർഡിംഗ് ടു ദയർ റാങ്ക്സ് അവരുടെ റാങ്ക് എത്രയാണോ അതിനനുസരിച്ചിട്ടായിരുന്നു അവർക്ക് കൊടുത്തിരുന്ന ലാൻഡ് ഉണ്ടായിരുന്നത് ദ മൺസമ്മർ മെയിൻറ്റർ ഹിസ് ആർമി ബൈ കളക്റ്റിംഗ് ടാക്സ് ഫ്രം ലാൻഡ് അലോട്ടഡ് ടു ദ അവർക്ക് ഉണ്ടായിരുന്ന ലാൻഡ് എത്രയാണോ അതിൽ നിന്നുള്ള ടാക്സ് ആയിരുന്നു അവർക്ക് എടുക്കാവുന്ന തുക എന്ന് പറയുന്നത് ദെൻ സെക്കൻഡ് വൺ റേറ്റ് എ നോട്ട് ഓൺ ദ മുഗൾ അഡ്മിനിസ്ട്രേഷൻ മുഗൾ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതാൻ പറയും ഇറ്റ് വാസ് ഡ്യൂറിങ് അക്ബേർസ് റി ഇൻ മുഗൾ റൂൾ ദാറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ വാസ് എഫക്റ്റീവ്ലി ഫോംഡ് എന്താണ് അക്ബറിൻ്റെ കാലത്തായിരുന്നു ഒരു ശരിക്കുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിലനിന്നിരുന്ന ഉണ്ടായിരുന്നത് അന്നായിരുന്നു അത് ശരിക്ക് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് ഡ്യൂറിങ് ദ മുഗൾ റൂൾ ദ കൺട്രി വാസ് ഡിവൈഡ് ഇൻറ്റു പ്രൊ പ്രൊവിൻസസ് കോൾഡ് എ സുബ ഫോർ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ സുബ വാസ് എഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു സർക്കാർ ആൻഡ് ദ സർക്കാർ വേർ സ്പ്ലിറ്റ് ഇൻറ്റു എ ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് കോൾഡേ പാർഗൻസ് എന്താണ് അന്ന് മുഗൾ റൂൾ എന്ന് പറയുന്നത് കൺട്രിയെ അവർ ഡിവൈഡ് ചെയ്തിട്ട് പ്രൊവിൻസസ് ആയിട്ടുണ്ടായിരുന്നു ആ പ്രൊവിൻസസിനെ അവർ വിളിക്കുന്ന പേരാണ് സുബ എന്ന് പറയുന്നത് ഈ സുബ എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്ന സ്ഥലമായിരുന്നു അതുപോലെ തന്നെ സുബയെ അഗെയിൻ ഡിവൈഡ് ചെയ്തിരുന്നു അതാണ് സർക്കാർ എന്ന് പറയുന്നത് സർക്കാരിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ടായിരുന്നു അവർ വില്ലേജസും അതുപോലെ തന്നെ പാർഗൻസൊക്കെ ഉണ്ടാക്കിയിരുന്നത് ദ എംബ്രയർ വാസ് ദ സോവിയറ്റ് അതോറിറ്റി ഓഫ് ദ കൺട്രി ദ കമാൻഡർ ഇൻ ചീഫ് ദ ലോ മേക്കർ ആൻഡ് ദ സുപ്രീം ജഡ്ജ് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പറയുന്ന സുപ്രീം ജഡ്ജ് അവിടുത്തെ ലോ മേക്കർ എന്ന് പറയുന്നത് അവിടുത്തെ കൺട്രിയുടെ അതോറിറ്റി തന്നെയായിരുന്നു ഡ്യൂറിങ് ദ മുഗൾ പീരീഡ് ദർ വെർ നോ സെപ്പറേറ്റ് കോർട്സ് ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് എസ് ടുഡേ ഇന്നത്തെ ഇന്ന് കാണുന്ന പോലെയുള്ള കോർട്ടൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല അന്ന് എന്തായിരുന്നു ആ മുകളിലെ ഏതാണോ അതോറിറ്റി അവർ തന്നെയായിരുന്നു അന്നത്തെ എല്ലാ നിയമങ്ങളും കൈകാര്യം ചെയ്തിരുന്നത് ദെൻ ഇൻസ്റ്റഡ് ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് എ അഡ്ജ് അഡ്ജിസ്റ്റിഗേറ്റഡ് എ ഡെസ്പ്യൂട്ട്സ് അന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അന്നത്തെ റിലീജിയസ് സ്കോളേഴ്സ് ആയിട്ടുള്ള കാസിമാരായിരുന്നു എല്ലാം നോക്കിയിരുന്നതും എല്ലാം വിധി പറഞ്ഞിരുന്നതും ദോസ് ഹൂ വെയർ എ ഡിസാഫ് ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ഡിസിഷൻ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു കംപ്ലൈൻറ്റ് ഡയറക്റ്റ്ലി ടു ദ എംപറർ ഇനി ഇവരെടുക്കുന്ന ഈ കാജിമാരെടുക്കുന്ന എന്തെങ്കിലും തീരുമാനത്തിലെ ആളുകൾക്ക് എന്തെങ്കിലും സാറ്റിസ്ഫക്കേഷൻ ഇല്ലാതിരിക്കുകയാണെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് എംബറടുത്തേക്ക് പോകാനുള്ള അധികാരവും ഉണ്ടായിരുന്നു മിനിസ്റ്റേഴ്സ് ആൻഡ് ഹെഡ് ഓഫ് മിനി ഡിപ്പാ ഡിപ്പാർട്ട്മെൻറ്റ്സ് വേർ അപ്പോയിൻ്റഡ് ടു അഡ്വൈസ് ദ കിങ്ഡം കിങ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സും ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സും അവരൊക്കെ അപ്പോയിൻറ് ചെയ്തിട്ടുള്ളത് ഈ കിങ്ങിനെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യാനും അഡ്വൈസ് കൊടുക്കാനും ഒക്കെ വേണ്ടിയായിരുന്നു ദെൻ നെക്സ്റ്റ് വൺ റൈറ്റ് എ നോട്ട് ഓൺ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് മുഗൾ പീരീഡ് മുഗൾ പീരീഡിലെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിനെ കുറിച്ചിട്ടാണ് എ ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം എക്സിസ്റ്റഡ് അറ്റ് ദ അറ്റ് ടൈം ആ സമയത്ത് എന്താണ് ഒരു എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള സോഷ്യൽ സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത് ഫ്യൂഡൽ ആയിട്ടുള്ള രീതിയിലായിരുന്നു സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻ്റ് സത്രാസ് സൊസൈറ്റിയെ ഡിഫറെൻ്റ് സത്രാസ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ദ കോമൺ മാൻ വാസ് അറ്റ് ദ ടോപ്പ് ഓഫ് സൊസൈറ്റി വിത്ത് ദ കിങ് അറ്റ് ദ ടോപ്പ് അന്ന് എന്തായിരുന്നു കോമൺ മാൻ എന്ന് പറയുന്നത് ടോപ്പ് സൊസൈറ്റിയിലെ ഏറ്റവും ടോപ്പിലായിരുന്നു കിങ്ങും അതുപോലെ തന്നെ അല്ല കോമൺ കോമൺമാൻ ബോട്ടത്തിലും കിങ് എന്ന് പറയുന്നത് ടോപ്പിലുമായിരുന്നു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദി പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ വേജസ് ആൻഡ് ഇൻകം ആളുകളുടെ വരുമാനം അത് അവരുടെ വെയ്ജും അനുസരിച്ചായിരുന്നു അന്നത്തെ അവരുടെ ലിവിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ലിവിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നല്ല പൈസ ഉള്ള ആളുകൾ നല്ല ഉയർന്ന നിലയിലും തീരല്ലാത്ത ആളുകൾ താഴ്ന്ന രീതിയിലുമായിരുന്നു എന്നർത്ഥം മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വേർ ഫാമേഴ്സ് എന്താണ് അധികം ആളുകളും ഫാമേഴ്സ് ആയിരുന്നു അന്നുണ്ടായിരുന്നത് കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റഡ് എമംഗതം അവരുടെ ഡെയിലി കാസ്റ്റ് സിസ്റ്റം ഒക്കെ നിലനിന്നിരുന്നു ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കോസ്റ്റ്യൂം ആൻഡ് എ റിച്വൽസ് എല്ലാ കാസ്റ്റിനും അവരുടേതായ റിച്വൽസും കസ്റ്റംസൊക്കെ ഉണ്ടായിരുന്നു ദെൻ ദർ എക്സിസ്റ്റഡ് വൈഡ് ഡിഫറൻസസ് ഇൻ ദ വേ ഓഫ് ലൈഫ് ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ക്ലോത്തിങ് ഓഫ് പീപ്പിൾ ഫ്രം പ്ലേസ് ടു പ്ലേസ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ക്ലോത്തിലും അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സിലും വേ ഓഫ് ലൈഫിലും എല്ലാം ഡിഫറൻസ് കാണാൻ കഴിയുമായിരുന്നു റേസ് വീറ്റ് ബാളി ഷുഗർ കെയ് കോട്ടൺ ആൻഡ് ഓയിൽ സീഡ് വേർ ദ മേജർ അഗ്രിക്കൾച്ചറൽ പ്രൊഡക്റ്റ്സ് ഓഫ് ദാറ്റ് ഐ ആ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് നടന്നിരുന്നത് ഇതൊക്കെയായിരുന്നു റൈസ് വീറ്റ് ബാളി ഷുഗർ കെയ്ന് കോട്ടന് ഓയിൽ സീഡ് ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത് ദ യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് ന്യൂ ടൂൾസ് എൻ റിച്ച് ഡെഡ് ദ അഗ്രികൾച്ചർ സെക്ടേഴ്സ് ഡ്യൂറിംഗ് ദി മുഗൾ പീരീഡ് ആ സ മുഗൾ പീരീഡിലായിരുന്നു അഗ്രികൾച്ചർ സെക്ടേഴ്സിലൊക്കെ ഒരുപാട് ടൂൾസും ടെക്നോളജിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ദ പേഴ്സൺ വീൽ ആൻഡ് യെ കനാൽസ് വേർ വൈഡ്ലി യൂസ് ഫോർ ഇറിഗേഷൻ ഇറിഗേഷന് വേണ്ടിയിട്ട് കനാൽസും വീൽസൊക്കെ അന്ന് നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിരുന്നു നെക്സ്റ്റ് റേറ്റ് യു നോട്ട് എബൌട്ട് അനുഭവ മണ്ഡപം ഇനി അനുഭവ മണ്ഡപത്തെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് അനുഭവ മണ്ഡപം വാസി സ്പിരിച്വൽ ഫോറം ഫൗണ്ടഡ് ബൈ എ ബസവണ്ണ ഇൻ ദൽത്ത് സെഞ്ച്വറി ട്വൽത്ത് സെഞ്ച്വറിയിൽ പസവണ്ണ സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്പിരിച്വൽ ഫോറമാണ് അനുഭവ മണ്ഡപം എന്ന് പറയുന്നത് അല്ലാമ പ്രഭു ആൻഡ് അക്ക മഹാദേവി ഇല്ല ദ ഡിസ്കഷൻ ഇൻ ദ അനുഭവ മണ്ഡപം ഇവർ രണ്ടുപേരുമാണ് അനുഭവ മണ്ഡപത്തിലെ ഡിസ്കഷനൊക്കെ ലീഡ് ചെയ്തിരുന്നത് എവ്രി വാസ് അലോട്ടഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിസ്കഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ജെൻഡർ കാസ്റ്റിൻ്റെയോ ജെൻഡറിൻ്റെയോ യാതൊരു ബേർത്തരവുമില്ലാതെ എല്ലാവർക്കും അതിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു പീപ്പിൾ യൂസ് ടു കം അനുഭവ മണ്ഡപം ഫോർ സ്പിരിച്ൽ ഡിസ്കഷൻ ആൻഡ് റിന്യൂവൽ ഓഫ് നോളജ് അന്ന് ആളുകൾ ഇതിലേക്ക് വന്നിരുന്നത് ഈ ആത്മീയപരമായിട്ടുള്ള ഡിസ്കഷനും അതുപോലെ തന്നെ നോളജ് ഒക്കെ ഒന്ന് പുതുക്കാനും വേണ്ടിയായിരുന്നു ദ ഐഡിയാസ് ദാറ്റ് എമർജഡ് ഇൻ ദ ഡിസ്കഷൻ വേർ കൺവേഡ് ടു ദ പീപ്പിൾ ഇൻ ദ നെയിം ഓഫ് വജനാസ് വജനാസ് എന്ന പേരിലായിരുന്നു ആളുകളുടെ ആ ഡിസ്കഷനൊക്കെ കൺവേ ചെയ്തിരുന്നത് നെക്സ്റ്റ് റൈറ്റ് ദ മേജർ ആക്ടിവിറ്റീസ് ഓഫ് ദ വൈരശിവ മൊമെൻറ്റ് വൈരശിവ മൊമെൻറ്റിലെ മേജർ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു ബ്രാഹ്മണിക്ക സുപ്രീമസി ആൻഡ് ദ അതോ അതെൻറ്റിസിറ്റി ഓഫ് ദ വേദാസ് എ ക്വസ്റ്റ്യൻഡ് എന്താണ് വേദത്തിൻ്റെ ഒതന്റിസിറ്റിയെ ഒക്കെ അവർ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു അതുപോലെ തന്നെ ബ്രാഹ്മണ ബ്രാഹ്മണമാർ ബ്രാഹ്മണമാരുടെ ഉന്നതമായിട്ടുള്ള മേൽക്കോയ്മയേയും ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു പീപ്പിൾ വർ എഡ്യൂക്കേറ്റഡ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ അഗേൻസ്റ്റ് വുമൻ മോണോതിസം വാസ് എൻകറേജ്ഡ് എന്താണ് അന്ന് സ്ത്രീകൾക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷനെയൊക്കെ അതുപോലെ തന്നെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഏകാധിപത്യം ഒക്കെ എൻകറേജ് ചെയ്തിരുന്നു ഏകാധിപത്യം അല്ല ഏകദൈവ വിശ്വാസം എൻകറേജ് ചെയ്തിരുന്നു കൺവീൻസ് ദ പീപ്പിൾ എബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ വർക്കിൻ്റെയും ലേബറിൻ്റെയും ഗ്രേറ്റ്നെസ്സിനെ കുറിച്ചിട്ട് അവർക്ക് കൺവീൻസ് ചെയ്യുക അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിരുന്നു ദെൻ ഈ ഒപ്പോസ്ഡ് ചൈൽഡ് മാര്യേജ് ആൻഡ് എൻകറേജ് മാര്യേജ് ആഫ്റ്റർ പ്രൊബർട്ടി ആൻഡ് വിഡോ റീമാരേജ് അതുപോലെ തന്നെ വിവാഹ വി വിധവാ വിവാഹം അതുപോലെ തന്നെ ചൈൽഡ് വിവാഹം ഇത്തരത്തിലുള്ളതിനൊക്കെ എന്താണ് ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് ദെൻ നെക്സ്റ്റ് വൺ ഹൂ വേർ നോണാസ് അൾവാസ് ആൻഡ് നായനാസ് ആരാണ് ആൾവാസും ആരാണ് നായനാസും ഭക്ത പോയിസ് ഹു ലീവ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ കമ്പോസ് ചെയ്യ ഹൈമൻസ് ആൻഡ് ഡിവോഷണൽ സോങ്സ് ദാറ്റ് എക്സ്പ്രസ് ദ അൺവേവറിൻ ഡിവോഷൻ ടു ദയർ ഫേവറേറ്റ് ഡേറ്റി ീസ് ഭക്ത പോയറ്റ്സ് വർ എ ഡിവോർച്ചീസ് ഓഫ് വിഷ്ണു നോൺ ആസ് ദൾവാസ് ആൻഡ് ഡിവോർച്ചീസ് ഓഫ് ശിവ നോൺ ആസ് നായനാസ് എന്താണ് അവർക്ക് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ അന്നൊരു നില നിന്നിരുന്ന ഒന്നായിരുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട ദേവന്മാരെ പ്രകീർത്തിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് ദേവന്മാരാണ് വിഷ്ണുവും ശിവയുമായിരുന്നു ഉണ്ടായിരുന്നത് വിഷ്ണുവിനെ ഡിവോർട്ട് ചെയ്യുന്നവരെ നമ്മൾ ആൾവാസ് എന്നും അതുപോലെ തന്നെ ശിവനെ ഡിവോട്ട് ചെയ്യുന്നവരെ നമ്മൾ നായനാസ് എന്നുമാണ് പറഞ്ഞിരുന്നത് നെക്സ്റ്റ് വൺ റൈറ്റ് എനി ത്രീ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏതെങ്കിലും ത്രീ ഫീച്ചേഴ്സ് എഴുതാനാണ് പാർലമെന്ററി ആണ് അഥവാ ലെജിസ്ലേറ്റീവ് കൺട്രോൾസ് ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ കൺട്രി കൺട്രിക്കായിരുന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ എന്ന് പറയുന്നത് ദെൻ പോപ്പുലർ സോവർണിറ്റി ആണ് ഓൾ ദ പവർ ഓഫ് ദ നാഷൻ ഒറിജിനേറ്റഡ് ഫ്രം ദ പീപ്പിൾ എല്ലാ അധികാരവും ആർക്കാണ് ജനങ്ങൾക്കാണ് ദെൻ അടുത്തത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് ഇ റ്റു ഇൻഡിവിജ്വൽ ഈസ് ഗ്രാൻഡ് ഗൻറ്റീഡ് സെർട്ടൈൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബൈ ദ സ്റ്റേറ്റ് സ്റ്റേറ്റ് നമുക്ക് എന്താണ് എല്ലാ പുരുഷ എല്ലാവർക്കും ഒരു സെർട്ടൈൻ ആയിട്ടുള്ള കുറച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തരുന്നുണ്ട് അടുത്തത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് എവ്രി ഇൻഡിവിജ്വൽ ഓസ് ടു ദ നാഷൻ ആൻഡ് സൊസൈറ്റി ഒരു വ്യക്തി ഒരു സൊസൈറ്റിക്കും നാഷണലിനും ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ബിക്കേം ദ ഫൗണ്ടേഷൻ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവാലുയേറ്റ് നമ്മുടെ എന്താണ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ആണ് ഫൗണ്ടേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് വിശദീകരിക്കാനാണ് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഹെൽപ്പ് ദ പീപ്പിൾ ടു ഡെവലപ്പ് യ സെൻസ് ഓഫ് നാഷണലിസം ബേസ്ഡ് ഓൺ റിലീജിയസ് ഹാർമണി ദ നാഷണൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോംഡ് ഇൻ എയ്റ്റീൻ എയ്റ്റി ഫൈവ് ഹെൽപ് ടു ഡെവലപ്പ് യ സെൻസ് ഓഫ് നാഷണിസം എമംഗ് ദ പീപ്പിൾ ബിയോണ്ട് കാസ്റ്റ് റിലീജിയൻ ആൻഡ് റീജിയണൽ തിങ്കിംഗ് The main objective of the freedom struggle was not only to end foreign rule but also to ensure a better social and political life to life for every Indian. Gandhi's influence strengthened the demand for a uh, democracy based on social justice. The ideas and values of freedom, equality, uh, based on social justice, brotherhood, and a religious harmony put forward by the national movement should be the foundation of our constitution. These views influenced the framing of our constitution. In that, uh, ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലായിരുന്നു എന്താണ് ഒന്നാമത്തെ വാർ നടന്നത് അല്ലേ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാർ നടന്നത് അതിനുശേഷമായിരുന്നു ഒരു നാഷണലിസം നമുക്ക് ഉണ്ടായത് നാഷണലിസം ഡെവലപ്പ് ചെയ്തു അതുമാത്രമല്ല എയ്റ്റീൻ എയ്റ്റി ഫൈവില് വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയും നമുക്ക് ആളുകൾക്കിടയിൽ ഒരു കാസ്റ്റ് റിലീജിയൻ റീജിയണൽ തിങ്കിങ്ങിലേക്കും അതുപോലെ തന്നെ നാഷണലിസം ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യുവാനും സഹായിച്ചു അതായിരുന്നു അതിലൂടെ ഒക്കെയാണ് നമ്മുടെ ഫ്രീഡം അതുപോലെ ഈക്വാളിറ്റി സോഷ്യൽ ജസ്റ്റിസ് ബ്രദർഹുഡ് റിലീജിയസ് ഹാർമണി ഇത്തരത്തിലുള്ള എല്ലാ വാല്യൂസും നമുക്ക് വന്നത് ആ ബേസിൽ തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും നിലവിൽ വന്നത് ഇനി അടുത്തത് ഈ മലയാള മീഡിയമാണ് ഒന്നാം പാനിപ്പത്തിയുദ്ധം എന്നാൽ എന്ത് ലോധി വംശത്തിനെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി ഒന്നാം പാനിപ്പത്തിയ യുദ്ധം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ യുദ്ധ വിജയത്തിലൂടെയാണ് ബാബറ് ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് അടുത്തൊരു ചോദ്യം മുഗൾമാരുടെ മൻസംവിധാരി സമ്പ്രദായത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു ഇതിനുവേണ്ടി അക്ബർ നടപ്പാക്കിയ സൈനിക സമ്പ്രദായമാണ് മൻസംവിധാരി എന്ന് പറയുന്നത് ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത് നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മൻസമ്പദ്ധരുടെ പദവി നിശ്ചയിച്ചിരുന്നത് ഇനി അടുത്തത് മുഗൾ ഭരണ രീതിയെ കുറിച്ചിട്ടാണ് പറയുന്നത് മുഗൾ ഭരണത്തിൽ അക്ബറിന്റെ കാലത്താണ് ഒരു ഭരണക്രമം ഫലപ്രദമായി രൂപപ്പെടുത്തിയത് ഭരണ സൗകര്യത്തിനായി ഗ്രാമങ്ങൾ ചേർന്ന് പർഗാനകളും പർഗാനകൾ ചേർന്ന് സർക്കാരുകളും സർക്കാരുകൾ ചേർന്ന് സുഭകളുമായി രാജ്യത്തെ വിവചിക്കപ്പെട്ടിരുന്നു അതുപോലെ തന്നെ രാജ്യത്തിന്റെ പരമാധികാരിയും സൈവ സൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തിയായിരുന്നു മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിന് ഇത് ഇന്നത്തെ പോലെ പ്രത്യേക തരം കോടതികളൊന്നും ഉണ്ടായിരുന്നില്ല തദ്ദേശീയരായ മതപണ്ഡിതന്മാരാണ് തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത് അതുമാത്രമല്ല ഈ തീരുമാനത്തിൽ അതൃപ്തി ഉള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാനും അവസരമുണ്ടായിരുന്നു അടുത്ത ചോദ്യം മുഗൾ കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് ചൂടെ സാമൂഹിക വ്യവസ്ഥിതിയായിരുന്നു മുഗൾ ഭരണകാലത്ത് നിലനിന്നിരുന്നത് സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു ജനങ്ങളുടെ ജീവിത നിലവാരവും വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിൽക്കുകയും ചെയ്തിരുന്നു ഇത്രയും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നോട്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക ഓൾ ദ ബെസ്റ്റ് താങ്ക്